നമസ്കാരം. നിങ്ങളുടെ പണമോ വസ്തുവോ മറ്റൊരാൾ കൈവശപ്പെടുത്തി വെച്ചിട്ട് നിങ്ങളെ വഞ്ചിച്ചിട്ടുണ്ടോ? എന്നാൽ അത് അയാൾ തുള്ളിക്കൊണ്ടുവന്ന് തരാൻ ഒരു വഴിയുണ്ട്. തമിഴ്നാട്ടിലെ പൊള്ളാച്ചിക്ക് സമീപമുള്ള ആനമലയിലെ മാസാണി അമ്മൻ കോവിലുള്ള ശിലയിൽ ഒരു പിടി ഉണക്കമുളക് അരച്ച് പുരട്ടിയാൽ മതി, നിങ്ങളുടെ ഈ പ്രശ്നങ്ങളെല്ലാം മാറും. പരമാവധി 90 ദിവസത്തിനകം നിങ്ങൾ പറഞ്ഞ കാര്യം നടന്നിരിക്കുമെന്ന് ഉറപ്പ്. നീതി നിഷേധിക്കപ്പെട്ടവരും ആഭിചാരം മൂലം കഷ്ടപ്പെടുന്നവരും ഇവിടെ മാസാണി അമ്മയ്ക്ക് മുന്നിലുള്ള ശിലയിൽ മുളകരച്ച് 3 പ്രാവശ്യം പുരട്ടണം. പുരട്ടിക്കഴിഞ്ഞ ശേഷം പിന്നെ തിരിഞ്ഞു നോക്കാതെ പുറത്തു കടന്ന് നേരെ വീട്ടിലേക്ക് പോകണം. ഇടയ്ക്ക് മറ്റ് വീടുകളിലും അമ്പലങ്ങളിലും ഒന്നും കയറാൻ പാടില്ല. വാഹനത്തിൽ കയറി യാത്ര ചെയ്യാം, ഭക്ഷണം കഴിക്കാൻ ഹോട്ടലിൽ കയറാം. എന്താണ് പ്രാർത്ഥിച്ചതെന്ന് കാര്യം നടക്കുന്നതുവരെ ആരോടും പറയുകയും അരുത്. ചില കാര്യങ്ങൾ 3 ദിവസം കൊണ്ട് നടക്കും, എന്നാൽ ചിലത് 3 മാസം കൊണ്ടാകും നടക്കുക. കാര്യം നടന്നു കഴിഞ്ഞാൽ ഉടനെ മുളകരച്ച ശിലയിൽ കരിക്കഭിഷേകം നടത്തണം. അഥവാ ഇങ്ങനെ ചെയ്തില്ല എങ്കിൽ ദേവി നമ്മെ വെറുതെ വിടില്ല എന്നാണ് വിശ്വാസം. അതോടൊപ്പം ക്ഷേത്രത്തിൽ ദേവിക്ക് ചാർത്താനായി 2 മാലയും 1 സാരിയും കരുതണം. ക്ഷേത്രത്തിന് മുൻപിലുള്ള തൂണിന് പ്രദക്ഷിണം വെച്ച് അവിടെയുള്ള ശിലയിൽ മാല ചാർത്തി ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും സമർപ്പിച്ച് വേണം ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ. രാവിലെ 6 മണി മുതൽ രാത്രി 8 മണി വരെ മാത്രമേ ക്ഷേത്രത്തിന്റെ നട തുറന്നിരിക്കുകയുള്ളൂ. അധികവും സ്ത്രീകളാണ് ഈ ക്ഷേത്രത്തിലേക്ക് വരുന്നത്. സ്ത്രീകളുടെ വയറുവേദന മുതലായ രോഗങ്ങൾക്കും ദേവിയെ പ്രാർത്ഥിച്ചാൽ പരിഹാരമാകുന്നതായാണ് അനുഭവസ്ഥരായ ഭക്തജനങ്ങൾ പറയുന്നത്. എന്നാൽ സാധാരണ ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ദേവി ഇവിടെ മലർന്നാണ് കിടക്കുന്നത്. 4 കൈകളുള്ള ദേവിയുടെ 2 കൈകൾ മേലോട്ട് ഉയർന്നിരിക്കുകയാണ്. 2 എണ്ണം ശരീരത്തോട് ചേർന്ന് നിലത്താണ്. നമ്മുടെ ആവശ്യങ്ങൾ ഒരു കടലാസിലെഴുതി അവിടുത്തെ ശാന്തിയുടെ കയ്യിൽ കൊടുത്താൽ അത് ഉടനെ തന്നെ ദേവിയുടെ വലതു കൈയിൽ വെച്ച് കൊടുക്കുന്നു. നമുക്ക് പണം തരാനുള്ള വ്യക്തിയുടെ പേരും നമ്മുടെ പേരും വെച്ചും വേണം എഴുതേണ്ടത്. ആരും ഇത് വായിച്ചു നോക്കില്ല, ഏത് ഭാഷയിൽ വേണമെങ്കിലും എഴുതാവുന്നതുമാണ്. അതേസമയം വെള്ളം തളിച്ച് വേണം മുളക് അരയ്ക്കാൻ. എന്നാൽ മുളക് വെണ്ണ പോലെ അരയ്ക്കാനും പാടില്ല, ഒന്ന് പൊട്ടി കുരു പുറത്തു വന്നാൽ മാത്രം മതി. അവിടെ പാത്രത്തിൽ കൈകഴുകാനും വെള്ളം വെച്ചിട്ടുണ്ട്. എങ്കിലും പലരും കൈകഴുകിയ വെള്ളമായതിനാൽ അതിൽ മുളക് ധാരാളമായിരിക്കാം. പുറത്തിറങ്ങി കൈകഴുകാൻ വെള്ളം കരുതുന്നതും നന്നായിരിക്കും. ക്ഷേത്രത്തിനകത്ത് ദേവിയെ കാണാൻ 5 രൂപയുടെ ചീട്ടെടുക്കണം. മാല ചാർത്താനും സാരി ചാർത്താനും ഒക്കെ ചീട്ടാക്കണം. എന്നാൽ അധിക സമയം കാത്തു നിൽക്കേണ്ടി വരില്ല. മുളകരയ്ക്കാൻ ഒരാളെ മാത്രമായി കയറ്റി അയാൾ അത് ചെയ്തു കഴിഞ്ഞ് അടുത്തയാളെ കയറ്റുകയുള്ളൂ. മുളകരച്ച് പുരട്ടുമ്പോൾ നമ്മളെ പറ്റിച്ചയാളെ മനസ്സിൽ സങ്കല്പിച്ച് ദേവിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം അത് ചെയ്യേണ്ടത്. ശത്രുദോഷം തീരുമെന്നും വിശ്വാസവുമുണ്ട്. സാക്ഷാൽ ശ്രീരാമൻ ചുടലക്കാട്ടിൽ നിന്നും എടുത്ത മണൽ കൊണ്ടുണ്ടാക്കിയതാണ് ഇവിടുത്തെ വിഗ്രഹമെന്നാണ് ഐതിഹ്യം. രാവണന്റെ അടുത്തു നിന്നും സീതയെ മോചിപ്പിക്കാൻ ലങ്കയിലേക്ക് പോകുന്ന വഴി ദേവിയോട് പ്രാർത്ഥിച്ചിട്ടാണ് ശ്രീരാമൻ പോയതെന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.